ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈക്രോ ഇന്നത്തെ വീഡിയോ സ്വയം കോഴ്സസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ടും ബയോളജിക്കൽ സയൻസസ് കോഴ്സസ് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം അതിനു മുന്നേ എന്താണ് സ്വയം എന്ന് ഏവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാനൊന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് അപ്പോൾ ഇതൊരു മൂക്ക് പ്ലാറ്റ്ഫോമാണ് അതായത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് പല ഫീൽഡ്സിലുമുള്ള ഒരുപാട് ഓൺലൈൻ കോഴ്സസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇനിഷ്യേറ്റീവുമാണ് അപ്പോൾ സ്വയത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് വീഡിയോസ് അതിന് എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം നമുക്കിപ്പോൾ നമ്മുടെ കണ്ടൻ്റിലോട്ട് കിടക്കാം അപ്പോൾ ഇനി എങ്ങനെയാണ് സ്വയം കോഴ്സസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് സ്വയം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ നിങ്ങൾക്ക് സ്വയത്തിൻ്റെ വെബ്സൈറ്റിലോട്ടുള്ള ലിങ്ക് കിട്ടും സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം സൈൻ ഇൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും പ്രൊവൈഡ് ചെയ്തും സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഓക്കെ അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിം വെബ്സൈറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഒരു ലിങ്ക് അവൈലബിൾ ആണ് ജാൻ ട്വൻറ്റി ട്വൻറ്റി വൺ സെമസ്റ്റേഴ്സ് സെവൻ സെവൻറ്റി ഫോർ കോഴ്സസ് ഓപ്പൺ ഫോർ എൻറോൾമെൻറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും അതൊരു ലിങ്കാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസിൻ്റെ ഒരു കളക്ഷൻ ആയിരിക്കും അവിടെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കളക്ഷൻ ഓഫ് കോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് എല്ലാ ഫീൽഡും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിൻ്റെ കളക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതാ ആവശ്യം നമുക്ക് ബയോളജിയ ആവശ്യം അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫിൽറ്റേഴ്സും കാറ്റഗറി സെലക്ഷനും ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം അതിനായിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് താഴോട്ടുണ്ടാവും അതിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനകത്തപ്പോൾ നമുക്ക് സബ് കാറ്റഗറീസിൻ്റെ ഒരു ഓപ്ഷൻ വരും ബയോളജി സയൻസസ് ആൻഡ് ബയോ എൻജിനീയറിംഗ് എന്നൊരു സബ് കാറ്റഗറി ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗും ബയോളജി സയൻസ് സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതായത് നമ്മുടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റും പഠിക്കാനുള്ള ഒരു ആണ് സ്വയം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ബയോളജിക്കൽ സയൻസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് സോ അപ്പോൾ നമുക്കിവിടെ കുറേ കോഴ്സുകളുടെ ലിസ്റ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതില് ഒരു കോഴ്സിൻ്റെയും എന്താണ് ആ കോഴ്സ് ടൈറ്റിൽ അതുപോലെ ആരാണത് ഓഫർ ചെയ്യുന്നത് ഏത് നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ് അത് ഓഫർ ചെയ്യുന്നത് അതുപോലെ ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് അതിൻ്റെ എൻറോൾമെൻ്റ് എന്നാണ് എൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് കോഴ്സ് ടൈറ്റിൽസ് നോക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന കോഴ്സ് ഏതാന്ന് കണ്ടുപിടിക്കുക കോഴ്സ് ടൈറ്റിൽസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നിൽ കൂടുതൽ കോഴ്സസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് ബയോളജി റിലേറ്റഡ് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതായത് അനലിറ്റിക്കൽ ടെക്നിക്സ് അതുപോലെ ബയോമോളിക്യൂൾ സ്ട്രക്ചർ ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് സെൽ ബയോളജി അങ്ങനെ ഒരുപാട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ടറി മാത്തമാറ്റിക്കൽ മെത്തേഡ് ഫോർ ബയോളജിസ്റ്റ്സ് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ആ കോഴ്സിൻ്റെ ടൈറ്റിൽ അതാരാണ് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ആ ട്യൂട്ടറിൻ്റെ പേരെന്താണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓഫർ ചെയ്യുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കോഴ്സ് ആണെങ്കിൽ ഇൻട്രോഡക്ടറി മാത്തമറ്റിക്കൽ മെത്തേഡ്സ് ഫോർ ബയോളജിസ്റ്റ് ആണ് ടൈറ്റിൽ ഓഫർ ചെയ്യുന്നത് പ്രൊഫസർ രഞ്ജിത്ത് പഴിഞ്ഞാറ്റിരി ഐ ഐ ടി ബോംബെയിലെ പ്രൊഫസറാണ് അത് കഴിഞ്ഞ് ഈ കോഴ്സിൻ്റെ ഒരു സമറി ഉണ്ടായിരിക്കും അതായത് ഈ കോഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഴ്സിൻ്റെ ടൈപ്പ് എന്താണ് എത്ര ഡ്യൂറേഷൻ അതായത് ഇപ്പോൾ ഇത് എയ്റ്റ് വീക്സ് കോഴ്സാണ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ഫെബ്രുവരി ഇന്ന് തന്നെയാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഡേറ്റ് ഏപ്രിൽ ആണ് എക്സാം ഡേറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും അതുപോലെ എൻറോൾമെൻറ്റ് എന്നാണ് എൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നാണ് എൻ്റെ ഡേറ്റ് ആർക്കെങ്കിലും ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ ആ കോഴ്സിൻ്റെ കാറ്റഗറി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ ആ കോഴ്സിൻ്റെ കാറ്റഗറി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ലെവലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ നമുക്കൊരു ഇൻട്രോഡക്ടറി വീഡിയോയും കാണാൻ കഴിയും അതായത് ആ കോഴ്സിൽ എന്താണ് അവർ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആ വീഡിയോയിലുള്ളത് അതുപോലെ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് കോഴ്സ് ലേ ഔട്ട് കാണാൻ സാധിക്കും അതായത് ഓരോ വീക്കിലും അവർ എന്തൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓവറോൾ നിങ്ങൾ ആ ഒരു കോഴ്സിൽ എന്താ പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ അതിനുശേഷം ബുക്സ് റെഫറൻസസ് നമ്മുടെ ഇൻസ്ട്രക്ടറിന്റെ ബയോ ഉണ്ടായിരിക്കും അതുപോലെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ് അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ പഠിക്കാനും ഒക്കെ ഫ്രീ ആണ് പക്ഷേ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മാത്രമാണ് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടി വരിക അതിന് മാത്രമേ ഫീസുള്ളൂ ഓക്കെ തൗസൻഡ് റുപ്പീസ് ആണ് അതിൻ്റെ ഫീസ് പിന്നെ പാസ് ആവാനുള്ള ക്രൈറ്റീരിയ എന്താണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ വായിച്ചു നോക്കുക അപ്പോൾ ഈ ഇൻട്രോഡക്ടറി വീഡിയോസ് ഒക്കെ ടു ത്രീ മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു കോഴ്സസും ഇതുപോലെ പോയിട്ട് റെഫർ ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ ജോയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അപ്പോൾ ജോയിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വരും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കോഴ്സിനും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഏജ് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം ടീച്ചേഴ്സ് ആയിരിക്കാം അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ആർക്കും ഈ കോഴ്സസ് ചെയ്യാം അതാണ് ഇത് അടുത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിനെ പറ്റിയിട്ടും അഥവാ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ കോളേജിനെയും പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും ഫൈനലി ഐ എഗ്രി ടു സ്വയം ടേംസ് ആൻഡ് സർവീസസ് ആൻഡ് ഐ എഗ്രി ടു ഫോളോ ദ ഓണോ കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇത് രണ്ടും സെലക്ട് ചെയ്യുക ആൻഡ് റിവ്യൂ ആൻഡ് ജോയിൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കോഴ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ആവുന്നു അവിടെ നമ്മുടെ യൂസർ നെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ കോഴ്സസ് ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക ഇനി ഗോ ടു കോഴ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ കോഴ്സ് കണ്ടന്റ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോഴ്സ് കണ്ടന്റും അസസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഴ്സ് രജിസ്ട്രേഷൻ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊരു പോയിന്റ് നമ്മുടെ എൻ പി ടെലിന്റെ ബയോളജി കോഴ്സസ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് താല്പര്യം തോന്നുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക കോഴ്സസ് രജിസ്റ്റർ ചെയ്യുക ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് ഏതെങ്കിലും ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ